നമസ്കാരം. ബി ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. കെ ബി ഗണേഷ് കുമാർ വീണ്ടും ഒറ്റപ്പെടുമോ? തനിച്ചാകുമോ? ഇടതും വലതും അദ്ദേഹത്തെ കൈവിടുമോ? ഇത്തരം ചോദ്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. കെ ബി ഗണേഷ് കുമാർ, നമുക്കറിയാം, ഒരേ സമയത്ത് നായകൻ്റെ പരിവേഷവും വില്ലൻ്റെ പരിവേഷവും നൽകിയിട്ടുള്ള അതുല്യമായ ഒരു യുവ നേതാവാണ്. വളരെ ധൈര്യവും സ്ഥൈര്യവുമുള്ള, ശങ്കുറ്റമുള്ള പ്രസ്താവനകൾ ഏർക്കുന്ന, എന്നാൽ ഒരു ഒറ്റയാൻ്റെ പരിവേഷമുള്ള, സിനിമയിലാണെങ്കിലും വില്ലൻ്റെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധേയമായ വില്ലൻ കഥാപാത്രങ്ങൾ മലയാളിയുടെ മെമ്മറിയിൽ നിന്ന് ജ്വലിച്ചു നിൽക്കുന്ന, എത്രയോ കഥാപാത്രങ്ങൾ നൽകിയിട്ടുള്ള അതുല്യനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഈ മേഖലയിൽ, സദേൺ മേഖലയിൽ, കേരളത്തിൻ്റെ തിരുവിതാംകൂർ, മധ്യ തിരുവിതാംകൂർ മേഖലയിൽ അദ്ദേഹത്തിന് സാമുദായികമായും ചില സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വനം വകുപ്പ് മന്ത്രിയായിരുന്ന എപ്പോഴും, തൊട്ടു മുമ്പ് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും എല്ലാം തന്നെ, ഗതാഗത മന്ത്രി നമുക്ക് പലപ്പോഴും കെ എസ് ആർ ടി സിയുടെ നല്ല കാലത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. കെ എസ് ആർ ടി സിയുടെ സൗന്ദര്യം പോലും നിറയെ വ്യത്യാസങ്ങൾ, വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ, മലബാറിൽ തന്നെ പാലക്കാട് കോഴിക്കോട് ടി ടി സർവീസ്, നിറയെ സർവീസിൻ്റെ കാര്യത്തിലും ധനസമാഹാരത്തിൻ്റെ കാര്യത്തിലൊക്കെ മികച്ച കാലഘട്ടം കെ ബി ഗണേഷ് കുമാറിൻ്റെ കാലഘട്ടമാണെന്നത് മലയാളിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇതേപോലെ തന്നെയാണ് അദ്ദേഹം വനമന്ത്രിയാകുമ്പോൾ എടുത്ത ചില നയ നിലപാടുകൾ, സ്വീകരിച്ച രീതികൾ. മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് എല്ലാ കാലത്തും നല്ല പ്രതിച്ഛായ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം തിളങ്ങി നിൽക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ചില പ്രതിസന്ധികളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വില്ലൻ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ തിളക്കത്തിൻ്റെ മേലെ കരിവാരി തേക്കുന്ന സംഭവം സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ സംഭവിച്ചത് നമ്മൾ മറന്നിരിക്കാൻ സാധ്യതയില്ല. യാമിനി തങ്കച്ചനുമായി ബന്ധപ്പെട്ട അന്നത്തെ ഇഷ്യൂസ്, ഒരു മന്ത്രിസഭാ അംഗം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ഒരു വലിയ ദുരന്തം, അതിനുശേഷം അദ്ദേഹം മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ ഇതാ വീണ്ടും സോളാർ കേസിലെ നായിക നമ്മുടെ സരിത നായർ പുറപ്പെടുവിച്ചിരിക്കുന്ന ചില പ്രസ്താവനകളും, സി ബി ഐ റിപ്പോർട്ട്, സോളാർ കേസിലെ സി ബി ഐ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയെ, മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ അതിലെ പങ്ക് ഉണ്ടാകുന്നതിൻ്റെ ഗൂഢാലോചന, അത് സംബന്ധിച്ച് ഗണേഷിലേക്ക് ഉയരുന്ന ആരോപണങ്ങൾ, ഇതെല്ലാം ഗണേഷ് കുമാറിനെ വീണ്ടും ഒറ്റപ്പെടുത്തുമോ? ഇപ്പോൾ തന്നെ ഈ വിവാദത്തിന് ശേഷം, ഈ കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന സോളാർ വിവാദത്തിൻ്റെ രണ്ടാമത്തെ ഈ പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ, അത്തരം നേതാക്കൾ, അതേപോലെ ഈവൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ കെ ബി ഗണേഷ് കുമാറിന് ഒരു തരത്തിലും ഇനി യു ഡി എഫിലേക്ക് തിരികെ വരാനുള്ള എല്ലാ വാതിലുകളും അതോടെ അടച്ചിരിക്കുകയാണ്. ഇടതുപക്ഷത്താണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിപദം നൽകേണ്ട രണ്ടാമത്, ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാരിൽ ഇടതുപക്ഷ ധാരണ പ്രകാരം, തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാക്കിയ ധാരണ പ്രകാരം, ഇപ്പോൾ ഗതാഗത വകുപ്പ് ഭരിക്കുന്ന പാർട്ടി രണ്ടര വർഷം കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഗണേഷ് കുമാറിന് നൽകണമെന്ന ധാരണയാണ്. ഈ ധാരണയും രണ്ടര വർഷമാവാറായി, മൂന്നാം വർഷത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് മന്ത്രിപദം ലഭിക്കേണ്ടത്. അത് അദ്ദേഹത്തിന് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഖ്യാതിയല്ല, ഒരു പ്രതിച്ഛായല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ കളങ്കത്തോടുകൂടി പിണറായി വിജയൻ അദ്ദേഹത്തെ ഇൻഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ, അദ്ദേഹത്തിനെ മന്ത്രിസഭയിലേക്ക് എടുക്കാൻ സാധിക്കുമോ എന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചോദ്യമാണ്, വലിയ വിലയുള്ള ഒരു ചോദ്യമാണ്. ഈ അർത്ഥത്തിൽ ഇരു മുന്നണിയിൽ നിന്നും ഗണേഷ് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് ഇടതുമുന്നണിയിലെ മുഖ്യ ഘടകകക്ഷിയായ സി പി ഐക്ക് നേരത്തെ തന്നെ ഒരു വിവാദം അതിനകത്ത് ചുരുളഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അധ്യക്ഷൻ, സംസ്ഥാന അധ്യക്ഷൻ കാനം രാജേന്ദ്രൻ ഇക്കുറി നൽകിയിട്ടുള്ള മന്ത്രിസ്ഥാനങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമാണെന്ന ഒരു പരാതി അതിനകത്തുണ്ട്. ഒരു പ്രത്യേക സമുദായത്തിലുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഇക്കുറി മന്ത്രിയാവാതെ, മന്ത്രിസ്ഥാനം ലഭിക്കാതെ തഴയപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വസ്തുതയും സി പി ഐക്ക് അകത്തുണ്ട്. സി പി എമ്മിനകത്താണെങ്കിൽ ചില സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ചില അക്കാദമികളെല്ലാം തന്നെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്കാണ്, പ്രത്യേക സമുദായങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്തപ്പെട്ടിരിക്കുകയാണ് എന്ന ഒരു ചില പുകച്ചിലുകൾ സി പി ഐ എമ്മിനകത്തല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട അനുഭാവികൾക്കും അതിൽ നിർണായക സ്വാധീനമുള്ള
വിഭാഗം, അവരുടെ സ്വാധീനങ്ങൾക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ആളുകൾ അത് സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലം, ഈ ഒരു കളങ്കത്തോടു കൂടി കെ ബി ഗണേഷ് കുമാറിന് മാത്രമല്ല മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ, മുന്നോക്ക വിഭാഗ കോർപ്പറേഷൻ്റെ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടിപ്പോൾ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന് ഒരു അധ്യക്ഷ പദവിയിലേക്ക് ആളെ ഇതുവരെ നിയോഗിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട്, ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു പശ്ചാത്തലത്തിൽ ഇടതുമുന്നണി അദ്ദേഹത്തെ കൈവിടുമോ, വലതുമുന്നണി അദ്ദേഹത്തെ സ്വീകരിക്കുമോ, സ്വീകരിക്കില്ല എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വിവാദത്തിന് ശേഷം മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അതേപോലെ ഷാഫി പറമ്പിലിനെ പോലുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുപോലെ ഇത്തരത്തിലുള്ള അവരുടെ നേതാവ് അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ പേര് കളങ്കപ്പെടുത്തുകയും യു ഡി എഫിൽ ഒരു ഗൂഢാലോചന ഉണ്ടാക്കി ഇടതുപക്ഷത്തിന് ഭരണം എളുപ്പമാക്കി തിരഞ്ഞെടുപ്പ് വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇത്തരത്തിലുള്ളൊരു ഗൂഢാലോചന നടത്തി എന്നത് അത് വലിയൊരു തെറ്റായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസും കാണുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കെ പി ഗണേഷ് കുമാർ വീണ്ടും ഒറ്റപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ തന്നെ കെ വി ഗണേഷ് കുമാർ ഇതിനേക്കാൾ ഇതേപോലെ തന്നെ വലിയ വിവാദത്തിന് ശേഷമാണ് കുറച്ചു കാലം വനവാസം അനുഭവിക്കേണ്ടി വന്നിരുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള ശക്തി അതും തള്ളിക്കളയാനാവില്ല. അദ്ദേഹത്തിന് അതിനുള്ള അതിജീവന ശേഷിയുള്ള രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം. അങ്ങനെയുള്ള സ്വാധീനങ്ങൾ പലതും ഉള്ള ആളാണ്. അങ്ങനെയും ചില നിരീക്ഷണങ്ങളുണ്ട്. ഈ അടുത്ത് കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കെ പി ഗണേഷ് കുമാറിലേക്ക് വിരൽ ചൂണ്ടുന്ന എല്ലാ വിഭാഗത്തിലും അത് ഒരു 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 വശത്ത് വലതുമുന്നണിയിലെ നേതാക്കൾ അദ്ദേഹത്തെ തള്ളിക്കളയുന്നു, ഇടതുമുന്നണിയിൽ അദ്ദേഹത്തിന് അവിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭയിലേക്കുള്ള പ്രവേശം ഇല്ലാതാകും, റദ്ദാകും. ഈ ഒരു സാഹചര്യത്തിൽ തൃശങ്കൂവിൽ നിൽക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ ഗണേഷ് എല്ലാവർക്കും ചതുർത്ഥിയാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷണവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം വിലയിരുത്തി പറയുന്നത്, എങ്കിലും ഗണേഷ് കുമാറിന് അതിനുള്ള ശക്തിയും പ്രാപ്തിയും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സാമുദായിക സ്വാധീനത്തിന് അത്ര എളുപ്പത്തിൽ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ളൊരു സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടാകും. പക്ഷേ അതേസമയം നമ്മൾ ഇടതുമുന്നണിയെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന നിരീക്ഷണം നേരെ തിരിച്ചുമാണ്. ഇടതുമുന്നണിക്ക് സാമുദായിക ഇക്വിൽബ്രിയം, പൊളിറ്റിക്കലി അങ്ങനെ ഒരു ഇക്വിൽബ്രിയം ഇന്ന് കാലം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമുദായിക വിഭാഗത്തിന് ഇത്രയധികം എന്തിനാണ് ഇത്രയധികം അവസരം നൽകുന്നത് എന്ന ചോദ്യം ഒരു ഭാഗത്തും നിലനിൽക്കുന്നു. ഇത്തരം രണ്ട് പുറത്തുനിന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇത്തരം രണ്ട് നിരീക്ഷണങ്ങളാണ് വ്യക്തമായി തെളിഞ്ഞു വരുന്നത്. ഏതായാലും ഗണേഷ് കുമാറിന് ഇപ്പോൾ ഒരു ചതുർത്ഥി ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇടതിനും വലതിനും. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില, നേരത്തെ പറഞ്ഞതുപോലെ വളരെ ധീരനായ ഒരു യുവ നേതാവ് എന്ന നിലക്ക് അദ്ദേഹം വളരെ ശക്തിയായിട്ട് ഉദയനിധി സ്റ്റാലിൻ്റെ സനാതന ധർമ്മ വിവാദത്തിൽ അദ്ദേഹം പങ്കുചേരുകയുണ്ടായി. അദ്ദേഹം ഉദയനിധിയെ സപ്പോർട്ട് നൽകുന്നതിന് പകരം അദ്ദേഹം ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തുകയും താക്കീത് നൽകുകയും ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഉദയനിധിയെ ഓർമ്മപ്പെടുത്തിയത് താങ്കളും അച്ഛനും മുത്തച്ഛനിലൂടെയൊക്കെ തന്നെ വന്ന ആളാണ് എന്നാണ്. അത് കുലത്തൊഴിലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അത് വ്യക്തമാക്കിയിരുന്നത്. നമുക്കറിയാം ഇതേസമയം മലയാള ഇന്ത്യൻ്റെ മറ്റൊരു മഹാ അഭിനേതാവ്, മഹാനടൻ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ വിളിക്കപ്പെടുന്ന കമൽഹാസൻ പോലും ഉദയനിധിയുടെ പ്രസ്താവനയെ പിന്തുണക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നത് മനുഷ്യരെ വിഭജിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളോടുള്ള ഒരു മടുപ്പാണ് അദ്ദേഹം പ്രകടമാക്കിയത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഗണേഷ് പുതിയ ഏതെങ്കിലും വാതിലിലോ അല്ലെങ്കിൽ പുതിയ മുന്നണികളിലോ മുട്ടാനുള്ള സാഹചര്യമുണ്ടോ? അത്രത്തോളം ഗണേഷ് കാര്യങ്ങളെ വിലയിരുത്തി കഴിഞ്ഞോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം വരും ദിവസങ്ങളിൽ ചർച്ചയാവുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.